ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട നാടൻ ഡിഷായ മസാല ദോശയാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി നമുക്ക് പൊട്ടറ്റോ പുഴുങ്ങിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിക്കാം. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് വഴറ്റാം. ഇനി സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കിഴങ്ങ് ഇവിടെ വെന്തിട്ടിട്ടുണ്ട്, നമുക്ക് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലിട്ട് ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. ഒരു നന്നായി ഒന്ന് ഉടച്ചെടുത്ത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മാങ്ങി വെക്കാം. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് അല്പം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിന് വേണ്ട ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തക്കാളി, ചെറിയ ഉള്ളി, രണ്ട് വെളുത്തുള്ളി, ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം, ഉണക്കമുളക് ഇവ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അല്പം പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ പരത്തി കൊടുക്കാം. ഞാൻ ദോശ സാധാരണ ആട്ടുന്നത് പോലെ തന്നെ പച്ചരിയും അല്പം ചോറും ഉഴുന്നും ഇട്ട് അരച്ചു വെച്ചതാണിത്. ഇനി നമുക്ക് ഇതിലല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ഓയിലിന് നെയ്യിന് പകരം ഓയിൽ ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്നും അരച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ ചമ്മന്തി വെച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അറിയാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching.